ഏറെ നാൾ നീണ്ടുനിന്ന ആശയക്കുഴപ്പത്തിനും പ്രതിസന്ധികൾക്കും ഒടുവിൽ 285 സീറ്റുകളിൽ ധാരണയിലെത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗാഡി സഖ്യം. സംസ്ഥാനത്ത് ആകെയുള്ള 288 മണ്ഡലങ്ങളിൽ മൂന്ന് പാർട്ടികളും 85 സീറ്റുകൾ വീതം മത്സരിക്കാനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത്. ശേഷിക്കുന്ന 33 സീറ്റുകളുടെ കാര്യത്തിൽ ചർച്ച തുടരുകയും വരും ദിവസങ്ങളിൽ തീരുമാനം പ്രഖ്യാപിക്കുമെന്നും മൂന്ന് പാർട്ടികളുടെയും നേതാക്കൾ പറഞ്ഞു. മുംബൈയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് 85 85 85 എന്ന ഫോർമുലയെക്കുറിച്ച് നേതാക്കൾ വ്യക്തമാക്കിയത്. ബാക്കിയുള്ള സീറ്റുകളിൽ ധാരണയിലെത്തിയ ശേഷം മറ്റ് സഖ്യകക്ഷികളുമായി സംസാരിക്കുമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് അറിയിച്ചു. ശിവസേനയും കോൺഗ്രസും 100 സീറ്റുകളിൽ കൂടുതൽ അവകാശവാദം ഉന്നയിക്കുന്നതാണ് ഇപ്പോഴും പ്രധാന തർക്കവിഷയമായി നിലനിൽക്കുന്നത്. വിദർഭ മേഖലയിലടക്കം ഇപ്പോഴും തർക്കം പരിഹരിച്ചിട്ടില്ലെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. 33 സീറ്റുകളിൽ 18 ചെറിയ സഖ്യകക്ഷികൾക്ക് വേണ്ടി മാറ്റിവെക്കാനാണ് തീരുമാനം. ശേഷിക്കുന്ന 15 സീറ്റുകളുടെ കാര്യത്തിലാണ് പ്രധാനമായും തർക്കം നിലനിൽക്കുന്നത്. ഈ 15 സീറ്റുകളിൽ 10 വിദർഭ മേഖലയിൽ നിന്നുള്ളവയാണ്. ബാക്കിയുള്ളവ മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിലും നാസിക്കിലുമാണ്. ശിവസേന തങ്ങളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ വൈകിട്ടോടെ പുറത്തിറക്കി. 65 പേരടങ്ങുന്നതാണ് ശിവസേനയുടെ ആദ്യഘട്ട പട്ടിക. 15 സിറ്റിംഗ് MLA മാരിൽ 14 പേരെയും പാർട്ടി വീണ്ടും മത്സരിപ്പിക്കും. മഹാവികാസ് അഗാഡിയുടെ സംയുക്ത പത്രസമ്മേളനത്തിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പായിരുന്നു ശിവസേനയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സെവ്രിയയെ പ്രതിനിധീകരിക്കുന്ന അജയ് ചൌധരി മാത്രമാണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഏക സിറ്റിംഗ് MLA. ആദിത്യ താക്കറെ വോർലി മണ്ഡലത്തിൽ നിന്നും വീണ്ടും ജനവിധി തേടും. ആദിത്യയുടെ ബന്ധു വരുൺ സർദേശായി ബാന്ദ്ര ഈസ്റ്റിൽ നിന്നും മത്സരിക്കുമ്പോൾ അന്തരിച്ച സേനാ നേതാവ് ആനന്ദ് ദിഗയുടെ അനന്തരവൻ കേദാർ ദിഗെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെക്കെതിരെ കോപ്രി പഞ്ച്പഗാഡി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും. MVSK ക്കെതിനുള്ളിൽ തർക്കം നിലനിൽക്കുന്ന സീറ്റുകളിലും ശിവസേന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാംടെക്, നന്ദ്ഗാവ്, സോലാപൂർ സൌത്ത് തുടങ്ങിയ തർക്കമണ്ഡലങ്ങളിലാണ് സേനയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 2022 തങ്ങളുമായി സഖ്യമുണ്ടാക്കിയ ക്രാന്തികാരി ഷേത്കാരി പാർട്ടിയുടെ സിറ്റിംഗ് MLA ശങ്കർ റാവുവിന് അഹമ്മദ് നഗറിലെ നിവാസയിൽ നിന്നും ശിവസേന ടിക്കറ്റ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മറ്റ് സീറ്റുകളിലും തീരുമാനമുണ്ടാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്.